വലിയ വലിയ വള്ളികളുടെയും മരങ്ങളുടെയുമെല്ലാം നാശം അല്ലെങ്കിൽ ഉന്മൂലനം സാധിക്കണമെങ്കിൽ യഥാർത്ഥത്തിൽ അതിനെ നശിപ്പിക്കേണ്ടത് സുവിരൂഢമൂലം ഉറച്ചിരിക്കുന്ന വേരുകളിലൂടെയാണ് അതിന് സംരക്ഷണവും അതിന് നാശവും വരുത്തേണ്ടത്. ചെടികൾക്ക് വെള്ളം ഒഴിക്കുന്നതും വേരുകളിലാണ്. ചെടികളെ സംരക്ഷിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള എല്ലാം ലഭിക്കുന്നത് വേരുകളിൽ നിന്നാണ്. വേരുകൾക്ക് ലഭിക്കുന്ന വളവും വെള്ളവും ഒന്ന് നിർത്തിയാൽ ചെടി സ്വാഭാവികമായിട്ടും വാടും തളരും ഉണങ്ങും നശിക്കും. അതാണ് കേന്ദ്ര ഗവൺമെൻറ് വളരെ ശാന്തമായിട്ട് ആർക്കും ഒന്നും പറയാൻ പറ്റാത്ത വിധത്തിൽ എതിർക്കാൻ പറ്റാത്ത വിധത്തിൽ സുതാര്യമായിട്ട് ചെയ്തത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇക്കഴിഞ്ഞ ആഴ്ച 15,000-ത്തോളം ഫോറിൻ കോൺട്രിബ്യൂഷൻ റെഗുലേഷൻ ആക്ട് അനുസരിച്ചിട്ടുള്ള അക്കൗണ്ടുകൾ ക്ലോസ് ചെയ്തു. മരവിപ്പിച്ചതല്ല, അത് ക്യാൻസൽ ചെയ്തു. അതിൽ ഭൂരിഭാഗവും ആരുടേതാണ് എന്ന് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. പുറത്തുനിന്ന് കിട്ടുന്ന 69 രാജ്യങ്ങളുടെ ഒരു ഐക്യനിരയാണ് ജർമ്മനി കേന്ദ്രമാക്കിയിട്ട്. ജർമ്മനിയിൽ വലുതായിട്ട് ക്രിസ്ത്യാനികളൊന്നുമില്ല, അവർക്ക് പ്രത്യേകിച്ച് മതമൊന്നുമില്ല. പക്ഷെ ജർമ്മൻ കേന്ദ്രമാക്കി ഭാരതത്തിലേക്ക് മതപരിവർത്തനത്തിന് ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ പുറത്തുനിന്ന് വരുന്ന സമ്പത്ത് പള്ളി പണിയാനോ മതപരിവർത്തനത്തിനോ അതുപോലെയുള്ള കാര്യങ്ങൾക്ക് ഉപയോഗിക്കരുത് എന്ന നിർദ്ദേശം നിയന്ത്രണമുള്ളതിനെല്ലാം വയലേറ്റ് ചെയ്തിട്ടാണ് ആ എമൗണ്ട് വിദേശത്ത് നിന്ന് വരുന്ന സഹായങ്ങൾ മുഴുവനും ഉപയോഗിച്ചിരുന്നത്, ഇപ്പോഴും ഉപയോഗിക്കുന്നത്. അതിൽ കഴിഞ്ഞ കുറേ കാലമായിട്ട് വരുന്ന അക്കൗണ്ടിൻ്റെ കൗണ്ടിങ്ങിൻ്റെ പൂർണ്ണ വിവരണം അടിമുടി കേന്ദ്ര ഗവൺമെൻറ് സ്വീകരിച്ചു. ആരും അറിയാതെയല്ല, അറിഞ്ഞവരെല്ലാം വിചാരിച്ചു ഇതെല്ലാം കാഷ്വലാണ്, ഒരു ചുക്കും സംഭവിക്കാൻ പോണില്ല. വിദേശത്ത് ജോലി ചെയ്തവര് ബാങ്കിലൂടെ ഭാരതത്തിലേക്ക് കേരളത്തിലേക്കൊക്കെ ധാരാളം പൈസ അയക്കുന്ന മാതിരി കുറേ പൈസ വിദേശത്തെ സഹായമായിട്ട് ഇന്ത്യയിലേക്ക് വന്നു കഴിഞ്ഞാൽ കേന്ദ്ര ഗവൺമെൻറ്റിന് അത് പോസിറ്റീവല്ലേ, നെഗറ്റീവല്ലല്ലോ, അതുകൊണ്ട് ഒന്നും ചെയ്യില്ല എന്ന് വിചാരിച്ചു. പക്ഷെ വളരെ കൃത്യമായിട്ട് ആ സുവിരൂഢം മൂലം വേര് അറുത്തുകൊണ്ടാണ് FCRA എല്ലാ കാര്യങ്ങളും ചെയ്തത്, ഒന്നും ചെയ്യാൻ പറ്റാത്ത വിധത്തിൽ. വളരെ പ്രസിദ്ധമായ ഓൺലൈൻ ചാനലിൽ നമ്മുടെ യോഹന്നാനും ദിനകരനും ഒക്കെ വിറച്ചു പോയിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ, അവരുടെ കീഴിലുള്ള മെത്രാന്മാരും ബിഷപ്പുമാരും അവരുടെ കീഴിലുള്ള അച്ഛന്മാരും കന്യാസ്ത്രീകളും എല്ലാം അവരവരുടെ ഒറിജിനൽ ജോലിയിലേക്ക് തിരിച്ചു പോയതായിട്ടും അവരുടേതായിട്ടുള്ള പള്ളികളിൽ ആരും വരാത്ത അവസ്ഥയും അവരും തിരിച്ചു പോകുന്നതായിട്ടും എല്ലാം വളരെ കാര്യകാരണസഹിതം പോയിന്റ് 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 ആയിട്ട് വിവരിക്കേണ്ടായി ഓൺലൈൻ ചാനലിൽ മറുനാട് അനുസ്കറിയാം. ഏതായാലും ആരെല്ലാമാണോ ഫോറിൻ കോൺട്രിബ്യൂഷൻ റെഗുലേഷൻ ആക്ട് അനുസരിച്ചിട്ട് വയലേഷൻ നടത്തിയത് അത് 100% നിയമം അനുസരിച്ചാകത്തക്ക വിധത്തിലുള്ള വഴിയിലൂടെ കൊണ്ടുവന്നപ്പോൾ പിന്നെ ഏത് അക്കൗണ്ടിലേക്ക് ഫോറിനിൽ നിന്ന് പൈസ വരണമെങ്കിലും NGO നോൺ ഗവൺമെൻ്റൽ ഓർഗനൈസേഷനിൽ എവിടെ നിന്ന് പൈസ വരണമെങ്കിലും ശരിക്ക് പ്രധാനമന്ത്രിയുടെ ഓഫീസിൻ്റെ ഭാഗമായ ഒരുപക്ഷെ ഭാരതത്തിൻ്റെ ട്രഷറി ആയിട്ടുള്ള സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ നോർത്ത് ബ്ലോക്കോ സൗത്ത് ബ്ലോക്കോ അവിടെ കൂടെ അല്ലാതെ ഭാരതത്തിലെ ഒരു സംസ്ഥാനത്തിലെ ഒരു ബാങ്കിലേക്കും ഫോറിൻ കോൺട്രിബ്യൂഷൻ പ്രകാരമുള്ള ഇത് വരില്ല. കറക്റ്റായിട്ട് ആ പൈസ എങ്ങോട്ട് പോയി എന്തിനുപയോഗിച്ചു എന്നും അറിയിക്കണം. വിവരം കൊടുക്കേണ്ടത് ബാങ്കുകാർ കൂടിയാണ്. അങ്ങനെ ഇവിടേക്ക് വരുന്ന ഫോറിൻ പൈസ അങ്ങോട്ട് ശക്തമായി ബ്ലോക്ക് ചെയ്തപ്പോൾ കഴിഞ്ഞ ദിവസം
ഒരു ഒരു പള്ളിയിലെ അച്ഛൻ ഒരു പാതിരി വളരെ വികാര തീവ്രമായിട്ട് മദർ തെരേസയുടെ പ്രവർത്തനങ്ങളെ പോലും തടയുന്ന മോഡി ഗവൺമെന്റിന്റെ ക്രൂരതയ്ക്കെതിരെ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. ആരും ശ്രദ്ധിച്ചില്ല. അത് അനവധി പാവങ്ങൾക്ക് സഹായം എത്തിക്കുന്ന മരുന്നെത്തിക്കുന്ന അവർക്ക് വരുന്ന ഫോറിൻ പൈസ അത് മുഴുവനും കറക്റ്റ് അക്കൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ പറഞ്ഞു. ഓരോ പൈസയും എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് അത് പലതും അവർക്ക് സാധിച്ചില്ല. അനവധി അക്കൗണ്ടുകൾ അവർക്ക് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതിലേതാണ്ട് എല്ലാ അക്കൗണ്ടും പൂട്ടിച്ചു. അതിൽ നമ്മുടെ ഓൺലൈൻ ചാനലിലെ അദ്ദേഹം കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, അക്കൗണ്ടിങ് പെർഫെക്റ്റ് ആണെങ്കിൽ അല്ലെങ്കിൽ പെർഫെക്റ്റ് ആക്കിയിട്ട് സബ്മിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് മദർ തെരേസയുടെ അക്കൗണ്ടെങ്കിലും ഒന്ന് മരവിപ്പിച്ചതിൽ സ്റ്റോപ്പ് ചെയ്തതിൽ നിന്ന് ഗവൺമെൻറ് ഒരു പ്രത്യേക കൺസിഡറേഷൻ കൊടുക്കണം. അനവധി വ്യക്തികൾക്ക് സഹായങ്ങൾ എത്തിക്കുന്നുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. പറഞ്ഞത് വളരെ കറക്റ്റാണ്, അതിൽ വേറെ ബയസ്ഡ് ആയിട്ടൊന്നുമില്ല. ഇപ്പോൾ യഥാർത്ഥത്തിൽ നമ്മുടെ ദലൈലാമ പറഞ്ഞ മാതിരി ചെടികൾക്ക് മുകളിൽ വെള്ളം ഒഴിച്ചാലും ഒഴിച്ചില്ലെങ്കിലും പ്രശ്നമില്ല, വേരിന് വെള്ളം ഒഴിക്കാതിരുന്നാൽ ചെടികൾ ഉണങ്ങും. അപ്പോൾ കൊടുക്കേണ്ടതെല്ലാം കൊടുക്കേണ്ടത് വേരിലൂടെയാണ്. ആ വേര് ഉള്ള മരത്തെ നശിപ്പിക്കണമെങ്കിൽ, തിന്മയുടെ മരമാണെങ്കിൽ നശിപ്പിക്കണമെങ്കിൽ കൊടുക്കാതിരിക്കേണ്ടതും വേരിലൂടെയാണ്. ഏതായാലും വളരെ കൃത്യമായിട്ട് ചെയ്യേണ്ടത് ചെയ്തപ്പോൾ ഭാരതത്തിലെ തീവ്രവാദികൾക്കും ജിഹാദികൾക്കും അതേപോലെ മത കച്ചവടക്കാർക്കും ആദ്യത്തെ അടി കിട്ടിയത് ഏതാണ്ട് 4 വർഷം മുമ്പ്, 4-5 വർഷം മുമ്പ് നവംബർ 8 500-ൻ്റെയും 1000-ൻ്റെയും നോട്ട് പിൻവലിച്ചത്. പ്രസിദ്ധ എക്കണോമിസ്റ്റ് ആയിട്ടുള്ള മൻമോഹൻ സിംഗ് വരെ പറഞ്ഞു ഭാരതം തകർന്നടിയുമെന്ന്. അദ്ദേഹം ആവർത്തിച്ചിരുന്നു, ചിദംബരവും ആവർത്തിച്ചിരുന്നു, ലോകത്തിലെ ഏറ്റവും വികസിത സ്ട്രോങ് ആയിട്ടുള്ള രാജ്യം പോലും, സെക്കും സ്ലോവാക്കിയയും പോലും ഈ നോട്ട് പിൻവലിച്ചപ്പോഴത്തേക്കും അവരുടെ എക്കോണമി തകർന്ന് തരിപ്പണമായി. പെട്ടെന്ന് പിൻവലിച്ച ആ നോട്ടുകളെ അവർ റീഇൻസ്റ്റേറ്റ് ചെയ്തു, പിൻവലിക്കൽ ബ്ലോക്ക് ചെയ്തു, എന്നിട്ട് പഴയ പോലെ ആക്കിയതുകൊണ്ട് അവർ രക്ഷപ്പെട്ടു. ഭാരതത്തിനും അത് വേണ്ടി വരും. ഈ നോട്ടുകൾ ബ്ലോക്ക് ചെയ്തത് അഥവാ ഈ നോട്ടുകൾ ഡിമോണിറ്റൈസേഷൻ നടത്തിയത് തിരിക്കേണ്ടി വരും, ഇല്ലെങ്കിൽ ഭാരതം തകരും. ഒന്നും സംഭവിച്ചില്ല. തീവ്രവാദവും മറ്റ് പലതും മതക്കച്ചവടവും കുറേ കുറയ്ക്കാൻ സാധിച്ചു. യോഹന്നാൻ്റെയൊക്കെ അലമാരിക്കകത്ത് 500-ൻ്റെയും 1000-ൻ്റെയും നോട്ട് കെട്ടുകൾ 15,000 കോടിയുടെയോ മറ്റോ ആയിരുന്നു. ഏതായാലും കണ്ടെയ്നറിൽ വന്ന നോട്ടുകളുമെല്ലാം അങ്ങനെ ഡിമോണിറ്റൈസേഷനിലൂടെ പോയി. പള്ളിയും പട്ടക്കാരും മസ്ജിദും അങ്ങനെയുള്ളതെല്ലാം ഉണ്ടാക്കാനുള്ള ഇത് കൺവെർട്ട് ചെയ്ത് എല്ലാവർക്കും സുഖിപ്പിച്ച് പൈസ കൊടുത്ത് കൺവെർട്ട് ചെയ്യാനുള്ള എല്ലാ സംവിധാനങ്ങളും വളരെ സ്ട്രിക്റ്റായി. ഇപ്പം കിട്ടേണ്ടത് കിട്ടാത്തത് കൊണ്ട് അവിടെ തുടരണ്ട എന്ന് പറഞ്ഞ് തിരിച്ച് ഞങ്ങൾ ഘർ വാപസി എന്ന് പറഞ്ഞ് തിരിച്ചു വരികയാണ് എന്ന് പറഞ്ഞ് 1000-ക്കണക്കിന് കുടുംബങ്ങൾ അങ്ങോട്ട് മതം മാറി സാമ്പത്തിക സഹായം കിട്ടില്ലെന്ന് ഉറപ്പായപ്പോൾ തിരിച്ചു വരുന്ന കാര്യം നമുക്ക് അറിയാൻ സാധിക്കും. വിശ്വ ഹിന്ദു പരിഷത്തും RSS ഭാരതീയ പൈതൃകത്തിൽ അഭിമാനം കൊള്ളുന്നവരും ശരിക്കൊന്ന് ആഞ്ഞു പിടിച്ചാൽ 10,000-ക്കണക്കിന് 10,000-ക്കണക്കിന് കുടുംബങ്ങൾ അങ്ങോട്ട് പോയത് ഇങ്ങോട്ട് വരും. അറിഞ്ഞുകൊണ്ട് പറയുന്നു, അതെന്നെ തെറി പറയാനാണെങ്കിലും ഏതാണ്ട് ക്രിസ്ത്യാനികൾക്ക് മനസ്സിലായി തുടങ്ങി. ഭാരതീയ പൈതൃകവും ഭാരതീയ സംസ്കാരവും ഭാരതത്തിൻ്റെ നന്മയും ഒരു തിലാസിൽ വെച്ചാൽ അവരുടെ ക്രൈസ്തവ പൈതൃകവും ക്രൈസ്തവ പുസ്തകവും ക്രൈസ്തവ വിശ്വാസങ്ങളും ഒന്നുമില്ല, വെറും ചവറുമാതിരിയാണ് എന്ന് ഏതാണ്ട് വിവരവും വിദ്യാഭ്യാസവുമുള്ള ക്രിസ്ത്യാനികൾക്ക് മനസ്സിലായി തുടങ്ങി. അതുപോലെ എക്സ് മുസ്ലിം എന്നൊരു സംഘടന തന്നെ രൂപീകരിക്കപ്പെട്ടു. വളരെയധികം യുവാക്കൾ ഇസ്ലാമിൻ്റെ തീവ്രതയെയും സമകാലീന പ്രസക്തിയില്ലായ്മയെയും തിരിച്ചറിഞ്ഞ് അവരും ഇസ്ലാമിനെ കാര്യമായിട്ട് ചോദ്യം ചെയ്യാൻ തുടങ്ങി. ഹലാലിൻ്റെ കാര്യത്തിലും മുത്തലാഖിൻ്റെ കാര്യത്തിലും വിവാഹപ്രായത്തിൻ്റെ കാര്യത്തിലുമെല്ലാം ശരിക്ക് മുസ്ലിങ്ങൾക്ക് മാത്രമായിരുന്നു വേദനയുണ്ടായിരുന്നതും വേദനയുള്ളതുമാതിരി അഭിനയിച്ചതും മതത്തിൻ്റെ ചട്ടക്കൂടിൽ തനി പ്രാകൃതമായിട്ടുള്ളത് നിലനിർത്താൻ വേണ്ടി ആക്രോശിച്ചപ്പോൾ അവരുടെ അകത്ത് നിന്ന് തന്നെ ശരിക്ക് പെരുമ്പറ കൊട്ടുന്ന വെല്ലുവിളികൾ ഉണ്ടായത്. കൂട്ടത്തിൽ സാമ്പത്തിക സഹായം
പുറത്തുനിന്ന് വരാതെയായപ്പോൾ കഴിഞ്ഞ ദിവസം ഇന്നലെ കോഴിക്കോട് മാർക്കറ്റിൽ വി ലവ് പാകിസ്ഥാൻ എന്ന ബലൂണുകൾ പറത്തി എന്ന് ഒക്കെ അറിയുന്നുണ്ട്. ഇതിൻ്റെയൊക്കെ പുറകിൽ യഥാർത്ഥത്തിൽ ഈ പുറത്തുനിന്ന് വരുന്ന പൈസയുടെ നെഗളിപ്പായിരുന്നു. കുറേയൊക്കെ തകർക്കാനും മതപരിവർത്തനം കുറേയെങ്കിലും നിയന്ത്രിക്കാനും തിരിച്ച് ഈ നാടിൻ്റെ സംസ്കാരത്തിലേക്ക് വരണമെന്നൊരു തോന്നലുണ്ടാക്കാനും പ്രലോഭിപ്പിച്ചുള്ള മതമാറ്റം തടയാനും കുറേ ഇത് സഹായിച്ചു എന്നുള്ളത് അഭിമാനിക്കാം. അത് തുടരട്ടെ. ചങ്കൂറ്റത്തോടുകൂടി നിർമ്മലാ സീതാരാമൻ തുടരട്ടെ എന്ന് പ്രാർത്ഥിക്കാം. പ്രണാമം.